ഫോൺ വന്നു, അടിയന്ന് ഫോൺ വന്നു, മുകളിൽ ഞാൻ ഒറ്റക്കാരണം. അപ്പൊ അങ്ങനെ ആ സമയത്ത് തീ കാണുന്നു, ഇറങ്ങി ഓടി ഷട്ടർ, പിന്നെ ഷട്ടറൊക്കെ രണ്ടാമത് എടുത്തത്. എന്നാലും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ആർക്കും ഒന്നും സംഭവിച്ചില്ല, കുറെ നഷ്ടം മുതലടിക്കും തന്നിട്ടുണ്ട്. നേരത്തെ ഈ കോമ്പോട്ടിനകത്ത് ഒരു ഒരാഴ്ച ഞങ്ങൾക്ക് ശ്വാസം മുട്ടി, ഭയങ്കര ബുദ്ധിമുട്ട് വന്നു, ഒരു 20 കൊല്ലം കൂടെ ആയിക്കാണ്. പിന്നെ സംഭവിച്ചത് ഇതാണ്, ഒരിക്കലും പാടില്ലാത്തൊരു ഇടവണത്. അതൊക്കെയല്ല ഗ്രാമങ്ങളിലേക്ക് ഉണ്ട് പോകേണ്ട ഇടവണ്. ഈ വീടിന്റെ ബാക്കിൽ നിന്നാണ് കത്തി തുടങ്ങിയുള്ളത്. അവിടെ നിന്ന് പൊട്ടിത്തിരിക്കണ സ്ഥലം കേട്ടിട്ട് അയാൾ എഴുന്നേറ്റിട്ടാണ് ചെന്നിട്ട് ആ ഇതിന്റെ മുകൾ ഭാഗത്തുള്ള കിടന്നിരുന്ന ഹിന്ദിക്കാരൻ മുഴുവൻ എഴുതി. അവരൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നില്ല, അല്ലെങ്കിൽ കത്തിപ്പോയനെ, അവരല്ല കത്തിപ്പോയനെ. അവരെയൊക്കെ എല്ലാം പുറത്താക്കിയിട്ടാണ് ഈ വർക്ക്ഷോപ്പിലുള്ള വണ്ടികൾ സാധനങ്ങളൊക്കെ എടുത്ത് മാരുതി സംബന്ധിച്ച് ഈ ഭദ്രാവതി ഐറ്റംസ് ആണല്ലോ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അതിനകത്ത് എന്ത് സേഫ്റ്റി ചെയ്യാനാണ്, ഒന്നും ചെയ്യാനായിട്ടില്ല, ചെയ്യാനുമില്ലൊന്നും. പ്രദേശവാസികളുടെ പ്രതികരണമാണ് കേട്ടത്. പുലർച്ചെ 2 മണിക്കാണ് ഈ ആക്രി ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടായത്. വലിയൊരു തീപിടുത്തം, 12 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. ഏറ്റവും വലിയ കാര്യം, അവിടെ 9 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ സമയം ആ ഗോഡൌണിൽ ഉണ്ടായിരുന്നു എന്നതാണ്. പെട്ടെന്ന് തന്നെ അവരെ അവിടെ നിന്ന് മാറ്റിയത് കൊണ്ടാണ് ജീവഹാനിയൊന്നും ഉണ്ടാകാത്തത്. പ്രദേശവാസികളെയും ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രദീപ് ജോസഫിലേക്ക് പോവുകയാണ്. പ്രദീപ്, വലിയൊരു അപകടമായിരുന്നു, അത് ഒഴിവായി, ആശ്വാസകരമെന്ന് മാത്രമേ ഒരു നിമിഷം പറയാൻ കഴിയുള്ളൂ അല്ലേ? തീർച്ചയായും ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഭാഗ്യം കൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആശ്വാസകരമായൊരു വാർത്ത തന്നെയാണ്. രാവിലെ ഏതായാലും തീ പൂർണ്ണമായും തന്നെ അണയ്ക്കാനായിരിക്കുന്നു. ഫയർഫോഴ്സിൻ്റെ അവസാനവട്ട തീയണപ്പ് ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു തരി തീയെങ്കിലും ഉണ്ടെങ്കിൽ അത് അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ ഈ ഇതിനടുത്ത് തന്നെ ഒരു ലോഡ്ജുണ്ട്, ലേഡീസ് ഹോസ്റ്റലുണ്ട്, ഏതാനും വീടുകളുണ്ട്. ഇവിടങ്ങളിൽ ഒന്നും പുക ശ്വസിച്ചോ പോലും പലപ്പോഴും അത്തരത്തിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം വലിയ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുക ശ്വസിച്ച് മറ്റും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തായാലും അത്തരം അസ്വസ്ഥതകൾ പോലും ആർക്കും അനുഭവപ്പെടാതെ എല്ലാവരെയും ഈ വിളിച്ചു നിർത്തി തൊട്ടടുത്തുള്ള വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകളെ പുറത്തിറക്കി ഈ ഗോഡൌണിനുള്ളിൽ ഉറങ്ങിക്കിടുന്ന തൊഴിലാളികളെ പോലും എഴുന്നേൽപ്പിച്ച് അവരെയും രക്ഷപ്പെടുത്താനായി, അല്ലെങ്കിൽ ഒരു പോറൽ പോലും ഉണ്ടാവാതെ അവരെയും പുറത്തെത്തിക്കാനായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതേസമയം ഇത്തരമൊരു വലിയ തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസും ഫയർഫോഴ്സും ഒക്കെ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകൾ ഉന്നത തലങ്ങളിലേക്ക് നൽകും. ആ തീപിടുത്തത്തിന് കാരണം എന്താണ്, ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ടിയിരുന്ന നടപടികൾ എന്താണ്, ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ടാകും പ്രത്യേകിച്ച് ഫയർഫോഴ്സ് നൽകുക. കൂടാതെ ഇത്തരമൊരു കെട്ടിടം പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെ അനുമതി ആവശ്യമാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അനുമതി ആവശ്യമാണ്. ഈ തദ്ദേശ, അതായത് കൊച്ചി കോർപ്പറേഷനാണ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത്. ഇക്കാര്യത്തിലുള്ള കൊച്ചി കോർപ്പറേഷൻ്റെ ഉൾപ്പെടെ വിശദീകരണം ഇനി ലഭ്യമാകാനിരിക്കുന്നതേയുള്ളൂ. എന്തായിരുന്നാലും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആർക്കും കാര്യമായ ഒരു പോറൽ പോലും ഉണ്ടാകാതെ, അതേസമയം തീ അണയ്ക്കുന്നതിനിടെ ഏതാനും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാരമായ പരിക്കേൽക്കുകയുണ്ടായി. അതിനപ്പുറം കാര്യമായ ഗൗരവതരമായ പരിക്കേൽക്കുകയുണ്ടായി. ശരിയാണ് പ്രതി, വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ.